മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീക, ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം, മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി എന്നിവർ മീറ്റ് ദ ഡ്രീംസ് പരിപാടിയുടെ ഭാഗമായി സംവാദം നടത്തി. മലപ്പുറം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ മൂവരും തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീക, ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം, മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി എന്നിവരാണ് മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ഡ്രീംസ് പരിപാടിയുടെ ഭാഗമായത്. സംവാദത്തിൽ മൂവരും തങ്ങളുടെ കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചു. ജില്ലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീക വ്യക്തമാക്കി. നമുക്കറിയാം, ഗവൺമെന്റ് പറയുന്ന മാർഗനിർദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു വലിയ ബോഡിക്ക് പ്രവർത്തിക്കാൻ കഴിയുക. എങ്കിലും ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജില്ലയിലെ അരക്കോടിയോളം വരുന്ന ജനവിഭാഗങ്ങളുടെ പരമാവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനാണ് പുതിയ ഭരണസമിതി ശ്രമിക്കുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതികൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ 4 ടേമായിട്ട് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസപരമായ മുന്നോട്ട് കൊണ്ടുവന്ന വലിയൊരു പദ്ധതിയാണ് വിജയബേരി പദ്ധതി. വിജയബേരി പദ്ധതി തുടക്കം കുറിച്ചിട്ട് 4 ഭരണസമിതികൾ കഴിഞ്ഞു, 5ാമത്തെ ഭരണസമിതിയാണ് ഞങ്ങളുടെ ഭരണസമിതി. വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആ പദ്ധതി വഴി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിലായാലും പ്ലസ് ടുവിലായാലും ഉയർന്ന തലത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം, വിദ്യാസമ്പന്നരായ വലിയൊരു വിഭാഗം നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ടെങ്കിലും ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടുന്നവരുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ പുറകിലാണ്. അതിന് മത്സര പരീക്ഷകൾ നമ്മളെ വിജയബേരി പദ്ധതിയുടെ 5ാം ഘട്ടം ഞങ്ങൾ ഭരണസമിതി ഉദ്ദേശിക്കുന്നത് മത്സര പരീക്ഷകൾ കൊണ്ടുവന്നുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ പരമാവധി സൃഷ്ടിക്കുക എന്നതാണ്. തൊഴിൽ രംഗത്ത് യുവാക്കൾക്ക് അവസരം ലഭിക്കുന്നതിനായി മേളകൾ സംഘടിപ്പിക്കുമെന്നും കുടുംബശ്രീ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കുടുംബശ്രീക്ക് കീഴിൽ ഒരു മലപ്പുറം മോഡൽ ഉൽപ്പന്നം പരിഗണനയിലുണ്ടെന്നും അവർ പറഞ്ഞു. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന റോഡുകളും ആശുപത്രികളുടെ വികസനവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങളാണെന്ന് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം വിശദീകരിച്ചു. എല്ലാ സ്കൂളുകളിലും ശുചിമുറിയും അടിസ്ഥാന വികസനവും മുന്നിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ മേഖലയിലും വികസനം എത്തുന്ന തരത്തിലാകും നഗരസഭയുടെ പ്രവർത്തനമെന്ന് നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഒരു മാർഗരേഖ തയ്യാറാക്കി വരികയാണ്. 2 കൺസൾട്ടൻസിയുമായി സംസാരിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷംസുദ്ദീൻ മുബാറക്ക്, സെക്രട്ടറി കെ പി എം റിയാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഫർണിച്ചറുകൾക്ക് പേരുകെട്ട കോട്ടക്കലിൽ ഫർണിച്ചറുകളുടെ വിസ്മയ ലോകമൊരുക്കി വുഡ്മാർക്ക് ഫർണിച്ചർ. ഇന്ത്യൻ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വൈവിധ്യങ്ങളുമായി പ്രൗഢയാർന്ന സോഫാ സെറ്റുകൾ, പ്രൗഢ മനോഹരങ്ങളായ ബെഡ്റൂം സെറ്റുകൾ, ഏതുതരം ബജറ്റിലും അകത്തലങ്ങൾക്ക് മനോഹാരിതയേകുന്ന ഡൈനിങ് ടേബിളുകൾ ആൻഡ് ചെയറുകൾ, ഓഫീസ് ഫർണിച്ചറുകൾ, ഹോം ഡെക്കർ മെറ്റീരിയൽസ്, കൂടാതെ ഇന്റീരിയൽ വൈവിധ്യങ്ങളുമായി വുഡ്മാർക്ക് ഫർണിച്ചർ, ദ ഫർണിച്ചർ ലാൻഡ്മാർക്ക്, നിയർ ആയുർവേദ കോളേജ്, കോട്ടക്കൽ.